ചുവന്നമണ്ണ് മേലച്ചിറോട് കാടുവീശി മാതൃകയായി ഉദയം പുരുഷ സംഘം. ആരാധനാലയങ്ങളിലേക്കും നിരവധി വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും പോകുന്ന മേലച്ചിറ ഭാഗത്ത് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചപ്പോഴാണ് 3 മണിക്കൂറിന്റെ കഠിന പ്രയത്നത്തിൽ കാടുവീശി ഈ ഭാഗം വൃത്തിയാക്കിയത്. ചുവന്നമണ്ണ് മേലച്ചിറ ഉദയം പുരുഷ സംഘത്തിൽ 11 അംഗങ്ങളാണുള്ളത്. വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പുരുഷ സംഘം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ജോസ് സി എസ്, സെക്രട്ടറി ബാബു കെ കെ, കമ്മിറ്റി അംഗങ്ങളായ ബാബു പി സി, ജിജിമോൻ കെ കെ, സ്റ്റിബിൻ ബേബി, എലിയസ് കെ എം, ബേബി കെ കെ, മെമ്പർമാരായ സി ആർ സിജിമോൻ, അജി വർഗീസ്, സണ്ണി കെ കെ എന്നിവർ നേതൃത്വം നൽകി. ഉദയം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ സംഘങ്ങൾ കൂടി വഴിവെട്ടി വൃത്തിയാക്കുന്ന പണിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുകളിൽ 1.5 കിലോമീറ്റർ പോവും. അപ്പൊ മറ്റേ കനാലേര് വെട്ടിയതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ കയറ്റം മാത്രം വെട്ടി. എത്ര മണിക്കൂറായി ഇപ്പൊ ഈ പ്രവർത്തനം? 8 മണിക്ക്. എല്ലാ കൊല്ലവും അതേപോലെ ചെയ്യാറുണ്ടോ? കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്നത്. കൊറോണ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു എല്ലാ കൊല്ലവും. പിന്നെ അത് വന്നു പിന്നെ വെട്ട് നിർത്തി ഇത് വന്നപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്യാനുള്ളത് വെക്കുന്നു. ഞങ്ങളുടെ സംഘങ്ങൾ കൂടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പാമ്പ് ഈ വക ഇഴയന്തുക്കളെ പേടിച്ച് ചെറു കുട്ടികൾ നടക്കണം. പിന്നെ വണ്ടികൾ പോകുന്നു, വണ്ടികളുടെ സൈഡ് അറിയണം. പറഞ്ഞു മെമ്പറോട് പറഞ്ഞു, ഇറിഗേഷനോട് പറഞ്ഞു, ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ സംഘടന തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷത്തിനിടയ്ക്ക് ഈ കൊറോണയ്ക്ക് മാത്രമേ വെട്ടാൻ നിന്നിട്ടില്ല, മറ്റുള്ള സംഘങ്ങളെല്ലാം വെട്ടി വെളിപ്പാക്കാറുണ്ട്. സംഘത്തിൻ്റെ ആള് ഈ വയ്യാത്ത ആൾക്കാർക്ക് ചാരിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. ഓൺലൈൻ അനുസരിച്ച് പൈസ മറ്റു കാര്യങ്ങൾ, പഠന സഹായം, സ്കൂളിലവിടെ സ്കൂളിൽ ബെഞ്ച് പണിയാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ കഴിയാവുന്ന ചെറുപ്പ സംഭാവന, കഴിയാവുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.